നമസ്കാരം, പോർച്ചുഗീസ് ന്യൂസിലേക്ക് സ്വാഗതം. ലെബനനിൽ വെടിനിർത്തലിനുള്ള അഭ്യർത്ഥനകളെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നേരത്തെ അമേരിക്ക ലെബനനിൽ 21 ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തെയാണ് നെതന്യാഹു ഇപ്പോൾ തള്ളിയത്. കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. ഫൈറ്റർ ജെറ്റുകൾ ഹിസ്ബുള്ളയുടെ വ്യോമ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സറോറിനെ തിരിച്ചറിഞ്ഞുവെന്നും തുടർന്നാണ് വധിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒരാഴ്ചക്കിടെ ഇസ്രായേൽ ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന നാലാമത്തെ ആക്രമണമായിരുന്നു ഇത്. യമനിലെ ഹൂതി പോരാളികളെ പരിശീലിപ്പിക്കാൻ ഹിസ്ബുള്ള അയച്ചിരുന്ന ഉന്നത ഉപദേഷ്ടാവാണ് മുഹമ്മദ് ഹുസൈൻ. ഈ ആഴ്ച മാത്രം ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 700-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധം ആരംഭിക്കുമെന്ന ഭയത്തിലാണ് ലെബനീസ് പൌരന്മാർ. യുഎൻഎം ഈ ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇനിയൊരു യുദ്ധത്തെ ഈ മേഖലയ്ക്ക് താങ്ങാനാവില്ലെന്ന് യുഎൻ പറയുന്നു. എന്നാൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന കടുംപിടുത്തവുമായി മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു. യുഎസ്, ഫ്രാൻസ് അടക്കമുള്ള സഖ്യകക്ഷികളാണ് ഇസ്രായേലിനോട് 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശിച്ചത്. എന്നാൽ നെതന്യാഹു ഇതിനെ തള്ളി. സൈന്യത്തോട് സർവ്വകരുത്തവും ഉപയോഗിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേൽ പൌരന്മാർ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിനാണ് മുൻഗണന നൽകുന്നത്. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജപ്പാൻ, അറബ് രാഷ്ട്രങ്ങളായ ഖത്തർ, സൌദി അറേബ്യ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ ലെബനനിലെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ നെതന്യാഹുവിന്റെ ഈ നിലപാടിനോട് ബൈഡൻ ഭരണകൂടം യോജിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആരുടെയും താൽപര്യമല്ല ഈ ആക്രമണം. ഇസ്രായേലിലെയോ ലെബനനിലെയോ ജനങ്ങൾക്ക് ഈ യുദ്ധം ആവശ്യമില്ലെന്നും ഇവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. നേരത്തെ ഇസ്രായേലിന്റെ സൈനിക ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെൻസി ആവേലി ആക്രമണം ശക്തമാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ ശേഷം 1500 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 2006 ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൽ ലെബനനിലെ 1200 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലുകാരായ 160 പേരടക്കം കൊല്ലപ്പെട്ടവരിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.